നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കേരളത്തിൽ NIA ഇറങ്ങി. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ വ്യാപക റെയ്ഡാണ് കേരളത്തിൽ നടന്നത്. ഇവിടെ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്, മാവോയിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്, രാജ്യവിരുദ്ധ ശക്തികളുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് അറിയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പക്ഷേ ഇവിടെ കേരള പോലീസോ കേരള പോലീസിൻ്റെ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡോ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. ഇതിനൊക്കെ NIA തന്നെ വരണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. NIA ഇറങ്ങി, പലതും കണ്ടെത്തി, പലതും ഇനിയും കണ്ടെത്തും. ഇവിടെ തീവ്രവാദികൾക്കും രാജ്യവിരുദ്ധർക്കും മാവോയിസ്റ്റുകൾക്കും രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കുമൊന്നും ഒരു രക്ഷയുമില്ല. NIA റെയ്ഡ് തുടരുകയാണ്. മാവോയിസ്റ്റുകൾക്കും ഭീകരർക്കും മയക്കുമരുന്ന് സംഘങ്ങൾക്കുമായി രാജ്യത്തെ 50 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി ദേശീയ അന്വേഷണ ഏജൻസി. NIA പ്രത്യേക വിഭാഗമാണ് ഈ റെയ്ഡിന് നേതൃത്വം നൽകിയത്. ഇന്ന് പുലർച്ചെ മുതൽ തമിഴ്നാട്, കേരളം, കർണാടകം എന്നിവിടങ്ങളിൽ മാവോയിസ്റ്റ് പരിശീലന കേന്ദ്രങ്ങളിലും ഒളിത്താവളങ്ങളിലും തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുവാക്കളെ മാവോയിസ്റ്റ് ഭീകരവാദ പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിശീലന പരിപാടി നടന്നു എന്ന വിവരത്തെ തുടർന്നാണ് ഇപ്പോൾ അടിയന്തരമായി ഈ പരിശോധന നടക്കുന്നത്. ലഘുലേഖകൾക്ക് പുറമേ പരിശീലന വീഡിയോകളും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതായി ഏജൻസി വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ കൃഷ്ണഗിരി, സേലം, കോയമ്പത്തൂർ, തേനി, ശിവഗംഗ ജില്ലകൾ ഉൾപ്പെടെ 12 സ്ഥലങ്ങളിൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. 3 സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് കേഡർമാരെ റിക്രൂട്ട് ചെയ്യുന്നതായി പരിശീലന കേന്ദ്രങ്ങൾ നിലവിലുണ്ട്, ചെയ്യുന്നതിനായി പരിശീലന കേന്ദ്രങ്ങൾ നിലവിലുണ്ട് എന്ന സ്ഥിതിയുണ്ട്. ദക്ഷിണേന്ത്യയിൽ ആയുധ പോരാട്ടം തുടരാൻ മാവോയിസ്റ്റുകൾ പശ്ചിമഘട്ട സ്പെഷ്യൽ സോണൽ കമ്മിറ്റി രൂപീകരിക്കാൻ ശ്രമിച്ചെങ്കിലും തമിഴ്നാട് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തിയ കോബിംഗ് ഓപ്പറേഷനിൽ മാവോയിസ്റ്റ് നേതാവ് അറസ്റ്റിലായതോടെ ആശ്രമം വിജയം കണ്ടില്ല. കേരളത്തിൽ ഇപ്പോൾ വയനാട് ജില്ല, അതുപോലെ വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ് നടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. റെയ്ഡ് കോഴിക്കോട് ജില്ലയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഈ ഭീകരന്മാരെയും മാവോയിസ്റ്റുകാരെയും രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെയും ഒക്കെ ഒതുക്കാൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ വരേണ്ടി വന്നു. നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസികളാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏജൻസികൾ തന്നെയാണ്. ഇവിടെ പലരും ഇത്തരം പോലീസ് അതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും കൃത്യമായി ഫലപ്രാപ്തിയിലെത്തുന്നില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം, റെയ്ഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം അതിന്റെ വിശദ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഏതായാലും NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കേരളത്തിലടക്കം, കേരളം, തമിഴ്നാട്, കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങളിലടക്കം റെയ്ഡുകൾ 50 സ്ഥലങ്ങളിൽ റെയ്ഡുകൾ തുടരുകയാണ്. പല ലഘുലേഖകൾ, ആയുധങ്ങൾ, അതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പലതും, പെൻഡ്രൈവുകൾ, ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതാനും മണിക്കൂറുകൾക്കകം, ഇന്ന് വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി അതിന്റെ കൂടുതൽ വിശദ വിവരങ്ങൾ അറിയാൻ നമുക്ക് സാധിക്കും.